സോ ഇവിടെയാണ് ഗൈസ് മാഫിയകളുടെ വലിയൊരു മീറ്റപ്പ് നടന്നുകൊണ്ടിരിക്കണേ. ആൻഡ് ഇവിടെ നമുക്ക് വേണ്ട മൂന്ന് കാറുകളുണ്ട്. യെസ്, അതായത് മൂന്ന് കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിമിയോണാണ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് തന്നാണ്. ഒരെന്തോ പറക്കണ കാറാണെന്നാണ് സിമിയോൺ പറയണേ. സോ നമുക്കത് പോയി എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. നോർമലി ചുമ്മാ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ പോവും. ഓക്കെ, സോ അവിടെ കൈ വെച്ച് പോയി കഴിഞ്ഞാൽ നല്ല രീതി ഉറപ്പുള്ള കാര്യമാണ്. കാരണം അവിടെ ഫുൾ മാഫിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. സോ നമ്മള് ഇവിടെ വന്നിട്ട് കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങാന്ന് വിചാരിച്ചു. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ കണ്ണെടുത്ത് വെടിയുള്ളൂ, അതാണ് വേറൊരു കാര്യം. ഞാൻ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള കൊല്ലാൻ പറ്റണ കണ്ണ് എന്താണ് ചെറുക്കൊക്കെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അതെ കണ്ണെടുക്കുന്നീയാ. സോ താങ്ക് യു മാൻ. ഓക്കെ, അപ്പൊ കാണാം, ചെറിയൊരു പണിയുണ്ട് നമുക്ക്. ഓൾമോസ്റ്റ് എല്ലാ കണ്ണും ഞങ്ങൾ വാങ്ങി കഴിച്ചു, കാരണം നമുക്ക് അതിലൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, പൈസ പോയാ പോട്ടെ, കാരണം ആ കിട്ടാൻ പോണ വണ്ടികള് കുറച്ച് വേറെ ലെവലാന്നാ പറയണത്. അങ്ങനെയാണെങ്കിൽ ഈ ഗണ്ണം നമ്മൾ നോക്കിട്ട് കാര്യമില്ല. യെസ്, സോ യെസ് ഇവിടെയാണ് ആ പരിപാടി നടക്കണത്. കാരണം ഇവര് ഇത്രയും സെറ്റപ്പ് ആക്കുന്ന എനിക്ക് അറിയണില്ല. ഓൾസോ ഇത് കണ്ടത് നിങ്ങള്, ഇതെന്തോ വലിയ മറ്റേ റോഡാടെ വിമാനൊക്കെ പറത്താളെ. സോ ഇത് നമുക്കൊരു ചാൻസ് ആണ് ആ വണ്ടി എടുത്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള. ഓക്കെ, വണ്ടി എടുക്കലാണ് നെക്സ്റ്റ് പരിപാടി. എന്റെ ഒളിയോ, ഇതെന്തൊരു സംഭവം, ഇതെന്തൊരു ഒരു മിനിറ്റ്. സോ നമുക്ക് ആദ്യം എന്തൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു വണ്ടി നമുക്ക് ഈ പുല്ലിന്റെ ഇടയിൽ ഇരിക്കുകയല്ലേ. കാരണം നേരം എന്തായാലും നമ്മൾ ചെന്നൈ നമ്മൾ കയറ്റാൻ പോകുന്നില്ല. സോ ഒരു കാര്യം മറന്നു, നമ്മുടെ സ്കൂബ ഡൈവിംഗ് സെറ്റപ്പ് ഒക്കെ എടുക്കട്ടെ. ഇതെന്തൊരു സ്ഥലം, ഇവിടെ പോടാ. സോ എനിക്ക് തോന്നുന്നു നമ്മളോട് നീന്തി കഴിഞ്ഞാൽ നമ്മളെ പിടിക്കാൻ നല്ല സാധ്യത. എന്തൊരു സെറ്റപ്പ് ഇത്, ഓ മൈ ഗോഡ്, അടേ ഇതെന്താ ചുമ്മാ കപ്പല കടിയില് സെറ്റാക്കി വെച്ചാണോടാ. സോ എനിക്ക് തോന്നുന്നു നല്ല പ്രശ്നമുള്ള ഏരിയയാണ്, ആൻഡ് മാഫിയാണ്. നമുക്ക് ഇതിന്റെ പുല്ലിന്റെ ഇടയിലൊക്കെ നമ്മളെ കാണില്ല. ഇവര് ചുമ്മാ ഭംഗിക്ക് കപ്പലൊക്കെ എടുത്ത് വെച്ചാണോടെ. എന്റെ ഒളി, എനിക്ക് അറിയില്ല അവർക്ക് നമ്മളെ കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മളെങ്ങനെ ഇവിടെ എത്തും? എനിക്കാണോ അതിന്റെ ഉള്ളിൽ കൂടെ കിടങ്ങണോ, എങ്ങനെയോ വരാൻ പറ്റും. എന്റെ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. സൂസ് ഇവിടെ കൊറേ വണ്ടികളുണ്ട്, പക്ഷെ നമുക്ക് വേണ്ട വണ്ടി എവിടെയാന്ന് എനിക്ക് ഇവിടുന്ന് എന്തായാലും കാണാനില്ല. ഓക്കെ, ഒരു നമുക്ക് ആവശ്യം വരും എന്തായാലും. നമ്മുടെ ബൈക്ക് എവിടെയായിരുന്നു? ഓക്കെ, ഇതിന്റെ ഇടയിൽ. ഹാ മാൻ, ഇനി അഭിനയം തുടങ്ങാം അല്ലേ? നമുക്ക് ഇങ്ങനെ കേറി പോവാൻ പറ്റുമോ എനിക്ക് അറിയില്ല കേട്ടോ. വൈദ ഭൈ, ഓ ഗണ്ണുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, ഞാനങ്ങനെ മറ്റേ മാഫിയ പാർട്ടി ഉള്ള സ്ഥലല്ലേ ഇത്. അത് പാർട്ടിക്ക് വന്നായിരുന്നു മാഫിയടെ. ഞാൻ ഒരു മെയിൻ ഉണ്ട്, ഞാൻ മാഫിയയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അല്ല പെട്ടല്ലേ. അപ്പൊ പണി വാളി എടാ, വരാൻ പറ്റില്ല. ഞാൻ പോണാ, കുഴപ്പമില്ല, പോണേ, പ്രശ്നമില്ല. അതെ അതെ, പോണം, ബൈ. അത് ഭയങ്കര ശോകാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു നമുക്ക് സെക്യൂരിറ്റിയുടെ വേഷമായിട്ട് വന്നാലോ. എല്ലാം സെറ്റായി, താങ്ക് യു, ബൈ. നമ്മള് ഇവിടത്തെ സെക്യൂരിറ്റി വരുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ടൊരു മാസ്കും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പൊ ആർക്കും നമ്മളെ കണ്ടാൻ മനസ്സിലാവില്ല. അതിന് നമുക്ക് കൂളായിട്ട് കണ്ടുവോ. ഇനി ഇനി ഇവിടുന്ന് നമ്മള് ഒന്നുമില്ല. ഓക്കെ, നേരെ നേരെ നമ്മള് പോവാണ്. പുറകുന്ന് വിളിക്കുന്നു വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. ചെന്നാടാ, എടാ വിളിച്ചില്ലടാ നമ്മളെ, എടാ പുറകുന്ന് വിളിച്ചില്ല നമ്മളെ. ഓക്കേ, സോ ഇതാണ് വണ്ടി കൊണ്ടുവരാനുള്ള സ്ഥലം. യെസ്, ഹായ് സാർ, എല്ലാരും ഓക്കെ അല്ലേ? ഞാൻ നോക്കാം. ഓക്കെ, നമ്മളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. സോ എനിക്ക് തോന്നുന്നു ഓക്കെ, ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് വഴി വേണം അടിയിക്ക് പോവാൻ. ഇവിടെയും സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ടല്ലോ കണ്ണൊക്കെ ഓടിച്ചിട്ട്. ഇവിടെ ഇവിടെ പോട്ട, ഇതെന്തിനീ പോട്ട്. ഹായ് സെക്യൂരിറ്റി, ഹലോ. എന്താണ് സാർ ലേറ്റ് ആയി തോന്നുന്നു? യാ, ചെറിയൊരു ലൈറ്റ്, ചെറിയൊരു മാസ്ക്, അല്ല മാസ്ക് അങ്ങനെ ഇത് വാങ്ങാൻ, പനിയുടെ ഗുളിക വാങ്ങാൻ അങ്ങനെ പോണ്ടി വന്നു. ഓക്കെ സാർ. ഓക്കെ, നമ്മൾ ലിഫ്റ്റിൽ വന്ന് ഇറങ്ങിയേക്കണം ഇവിടെ. ഇവിടെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലെത്തി, മുകളിൽ വെള്ളം. ഓ മാൻ, സോ ഫ്രാങ്ക്ലി, എല്ലാരും റെഡി അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ സാർ? ഓക്കെ, നൈസ്.
ആന്റി ഇവിടെ എല്ലാം പരിപാടി ഉണ്ട്, ചെക്ക് ചെയ്യണം. അല്ല കള്ളം വരുന്നല്ലേ. അതെ എല്ലാം ശ്രദ്ധിക്കണ, പൈസ ഒക്കെ എടുത്തോണ്ടാ ഞാൻ ചെണ്ടയ്യാ. എടാ ആനക്കൊമ്പ ആവശ്യമാണ് അവിടെ. ഓക്കെ, അപ്പൊ അടിയിലാണ് നമ്മുടെ പൈസ കാര്യങ്ങളൊക്കെ. വണ്ടിയുടെ കീയൊക്കെ എവിടെയായിരിക്കുന്നത്? ഒരേ ഐഡിയ ഇല്ലടേ. ഇതെങ്ങോട്ടുള്ള വഴി? ഇതെങ്ങോട്ടുള്ള വഴിയല്ലല്ലോ. ഓഹോ, ഓക്കെ, ഇവിടെ ഒരു വഴിയുണ്ട്. ഹലോ 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 ഹലോ, ഗണ്ണിരിക്കണേ. ഓക്കെ, ഇതെന്തൊരു സ്ഥലം! എന്റെ ഒളിയുടെ അണ്ടർഗ്രൗണ്ടിൽ ഇത്രയും വലിയ സെറ്റപ്പാ. ഓക്കെ, ഇവിടെ പൈസ ഉണ്ടല്ലോ. എത്ര രൂപ? ഓ മാൻ, താങ്ക് യു താങ്ക് യു. ഇവിടെ കുറെ പൈസ ഉണ്ടെങ്കിൽ പൈസ കിട്ടുന്നൊക്കെ നിങ്ങള് അല്ലാലോ. നമുക്കറിയില്ല. ഓക്കെ, നമുക്കറിയില്ല പൈസ. ഇവിടെ അൺലിമിറ്റഡ് പൈസ കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക്. സോ നമുക്ക് അറിയാത്തവരെ നിൽക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഒരു കണ്ണെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ചെലപ്പോ ആവശ്യം വന്നാലോ, മനസ്സിലായില്ലേ? നമുക്ക് കണ്ണ് കൈ പിടിച്ച് നടക്കാല്ലേ, കാരണം നമ്മള് ഇതിന്റെ ആളാണല്ലോ. നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോവാം. സോ നമ്മളിപ്പോ ഇവിടെയാണ് എത്തിക്കണേ. ആൻഡ് അവിടെയാണ് ആ ഒരു റോഡ് ഉള്ളത്. ഓക്കെ, അതിന്റെ മുകളിലൊക്കെ വെള്ളടേ. നമ്മൾ സത്യം പറഞ്ഞ വെള്ളത്തിന്റെ ആ ടീലാണ് നിക്കണേ. ഇത് ഇഷ്ടം പോലെ പൈസയാണ്. ആൻഡ് നമ്മുടെ വണ്ടികള് കിടക്കണ അവിടെയാണ്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇവിടെ ഒരു വഴി ഓളി. ഇവിടെ ഇത്രയും എങ്ങനെയാണ് ഇത്രയും സെറ്റപ്പ് എങ്കിലാണ്? പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് ഇവര് അറിയും. ഓക്കെ, ഇവിടെ ഒന്നും സെക്യൂരിറ്റിനെ കാണാനില്ല. ഇപ്പൊ കേറ്റി ഉണ്ടല്ലേ. സോ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മേ ബി ഇവിടെ നമുക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ചാടിക്കാൻ നോക്കിയാലും എനിക്ക് അറിയില്ല. ചോദിച്ചാൽ എങ്ങനെയാ വണ്ടി എടുക്കാന്ന്. ഇവിടെ എന്തൊരു ഇടോ ഇനിയാണ് പണി. ഇവിടെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയ വേണ്ടി. ഇത് മുകളില് തട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ വഴി സാധനം ഇറക്കി, പക്ഷെ എനിക്ക് അറിയില്ല നമ്മൾ പെടുവോ. നമുക്ക് ഇവിടെ ചുമ്മാ ഓടിച്ചോ, കാര്യം നമ്മൾ എന്തെങ്കിലും ചെയ്യോന്ന് അറിയാൻ. ലാലി ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. അല്ല സാർ, ഞാൻ ഇവിടെ ഓടിക്കാൻ. നൈസ് ആയിട്ട് പോയാലോ. ഓക്കെ, നമുക്ക് ഇനി രക്ഷയില്ല. നമുക്ക് അതെന്താണ്ടായത് എനിക്കറിയില്ല, പക്ഷെ അവര് വെടിവെച്ചടേ. ഓ നോ, ഓക്കെ, നമുക്ക് ഇവിടുന്ന് വേഗത എടുത്തു പോവാം. ഇതായി എറണാകുളം പോണ ഈ സാധനം. പക്ഷെ ഇതെങ്ങനെ പൊക്കതിന്റെ കൺട്രോൾ ഒന്നും എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഓ നോ, ഇവിടെ പശു വണ്ടി നമ്മൾ ലിറ്ററി എടുത്തു. പക്ഷെ ഇനി വണ്ടി എടുക്കാൻ പോയ പണി വിട്ടോ എന്ന് എനിക്ക് അറിയില്ല. ആൻഡ് ഈ വണ്ടി നമ്മൾ എടുത്തടേ. ഇതെങ്ങനെയാണ് പൊക്ക വണ്ടി? ഞാൻ എന്തോ സ്വിച്ച് നോക്കി. ഇവിടെ നമ്മൾ പറന്നു പോയോണ്ടിരിക്കലി നമ്മൾ പറന്നു. ഇവിടെ എനിക്ക് അതിന്റെ കൺട്രോള് പോയി. വണ്ടി അടിയില് വന്ന് വീണു മനസ്സിലായോ. സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി അങ്ങനെ മോഷിച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നില്ല എടാ ഇതിങ്ങനെ കടക്കൂ. ഓക്കെ, ഇത് കടന്ന് കേട്ടാ രക്ഷപ്പെട്ടു. ഇതെങ്ങനെ എയറില് പൊന്തിക്കണേ. വാട്ട്, ഒരു സൂപ്പർ പവർ കാറാണ് ഇത് കിട്ടിയണേ. ഓക്കെ, അവിടെ ഒരു വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വണ്ടി എടുക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. നമ്മള് എന്തായാലും ഒരേ വെടിയേക്കേണ്ടി വരും. പക്ഷെ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ അവിടെ ഒരു സ്ഥലം കണ്ടിണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ അളിയെ ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ പണിയാണ്. സോ എനിക്കൊരു ഐഡിയ ഉണ്ട്. അതായത് എന്താറിയോ, ഇവിടെ ആരും കാണാണ്ട് വരണം. ഇവിടെ നിന്ന് വെള്ളച്ചാട്ടാ. സോ നമുക്ക് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും. അവിടെ ആൾക്കാരുണ്ട്, കൊറേ പോലീസുകാരുണ്ടായിരുന്നു അവിടെ. കുറച്ച് നേരം ശ്വാസം കിട്ടുള്ളൂ. ആൻഡ് ഇവിടുന്ന് പെട്ടെന്ന് വെള്ളത്തേക്ക് ചാടണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ പറയണ വഴി നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. പക്ഷേ ഈ ഒരു സംഭവം എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു വഴി ഓപ്പൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ലെറ്റ്സ് ഗോ. കണ്ണെടുത്തോ, കണ്ണെടുത്തോ. ഇവിടെ ആൾക്കാരുണ്ട്, ഇവിടെ ഉറപ്പായിട്ടും ആൾക്കാരുണ്ട്. ഇവിടെ കൊറേ ആൾക്കാരുണ്ട്. ചാവട ചാവട. ഓഹോ, ഓട ചാവട. ഇനി ആളുണ്ട, ഇനി ആളുണ്ട. വാടാ വാടാ വാടാ. എന്റെ ഒളിയോട്
ഇവിടെ മോളിൽ സെക്യൂരിറ്റി ഉണ്ട്. ഇവരെത്ര കൊറേ പേരെ വന്നിട്ടുണ്ട്. മോളിലെ ആൾക്കാരുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആ വണ്ടി കൊണ്ട് പോണം. പക്ഷെ പ്രശ്നം അവിടെ ഇത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങക്ക് മര അലക്കാൻ പറ്റിയോ നോക്കിയാലോ. പോടാ എല്ലാത്തിനും കൊല്ലു പറ. ചാവട നീയൊക്കെ ചാവട ചാവട ചാവ് 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 നീയൊക്കെ ചാവ് നീ ചാവട നീ ഒന്നും ഇവിടെ ഇരിക്കണ്ട. സോ ഇവിടെ വന്ന അലക്കി വരാടാ. അതിന് എന്നെ മോളിലും ആൾക്കാരുണ്ട്. അവനെ കൂടി തട്ടി കഴിഞ്ഞ ഇവന്മാരെ തട്ടി കഴിഞ്ഞ വണ്ടി കൊണ്ട് പോവാ. ഡയലോഗട് തരുന്നു നീ വാ. ചാവട നീയൊക്കെ തുറന്നുതരും. ഓക്കെ നമ്മളിവിടെ ഓൾറെഡി അൺലോക്ക് ആക്കിണ്ടായിരുന്നു. ഞാൻ നമുക്ക് ഇനി കൂടെ വണ്ടി എടുത്ത് പോവാം. ഇത് കുറച്ചധികം ടഫായിരുന്നു കേട്ടോ. കാരണം ആദ്യം നമ്മള് വണ്ടി എടുത്തപ്പോഴേ പെട്ടടെ ഞാൻ ഇതൊന്നല്ല പ്ലാൻ ചെയ്ത. പക്ഷേ പ്ലാൻ ചെയ്തവരെ നടന്നില്ല ഈ വണ്ടി. ഓ എന്റെ അളിയ ഇത് മാസ്റ്റാണ് ചെയ്യാ. എന്റെ അമ്മ ഇത് ഏത് വണ്ടി നോക്ക്. So let's go and രണ്ടു വണ്ടി കിട്ടിയിട്ട് സെറ്റ്. എന്നിട്ട് ഫൈനലി നമ്മളിവിടെ എത്തിയ ലെസ് ഗോ. അപ്പങ്ങളും കൊറേ വെടി കൊണ്ടുവച്ചാലും കുഴപ്പമില്ല. രണ്ട് വണ്ടി വേറെ ലെവല് വണ്ടികൾ. എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പറക്കുച്ചാലും ഇതായിരുന്നു ഈ ഒരു വീഡിയോ. സോ നിങ്ങൾ കുറേ പേര് ഓർമ്മ ചെയ്തു. അപ്പൊ ഇനി നമുക്ക് സീലിംഗ് വേണമെന്ന് പഴയ പോലെ. ആൻഡ് യെസ് അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത ദിവസം വരെ എല്ലാവരും ബൈ. ടേക്ക് കെയർ.